മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിനെ കാറടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ശ്രീറാം വെങ്കിട്ടരാമന് തിരിച്ചടി. നരഹത്യാ കുറ്റം ഒഴിവാക്കിയതിന് സ്റ്റേ. തെലങ്കാനയിലെ ഓപ്പറേഷൻ താമര ബി ഡി ജി എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ നാല് പേരെ കൂടി അന്വേഷണ സംഘം പ്രതി ചേർത്തു. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജൻ ന്യൂസിലേക്ക് സ്വാഗതം. മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമെടുപ്പിച്ച് കൊലപ്പെടുത്തി എന്ന കേസിൽ ശ്രീറാം വെങ്കിട്ടരാമന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. ശ്രീറാമിനെതിരായ നരഹത്യാ കുറ്റം ഒഴിവാക്കിയ കീഴ്ക്കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. നരഹത്യാ കുറ്റം നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് സ്റ്റേ. തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി 15 ദിവസത്തിനകം നൽകാനും കൂലി വൈകിയാൽ നഷ്ടപരിഹാരം നൽകാനുമുള്ള ചട്ടങ്ങൾ കേരളം രൂപീകരിച്ചതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. നീർത്തടാധിഷ്ഠിത സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ നീർത്തടങ്ങളിലും സമഗ്ര നീർത്തട പരിപാലന പദ്ധതി തയ്യാറാക്കുന്നതിന്റെ സംസ്ഥാനതല പ്രഖ്യാപനവും സമഗ്ര പദ്ധതി രേഖാപ്രകാശനവും കണ്ണൂർ ജില്ലയിലെ പേരാവൂർ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം ജില്ലയിൽ അഞ്ചാം പനി പ്രതിരോധത്തിലുള്ള കൂടുതൽ വാക്സിനുകൾ എത്തി. വാക്സിൻ എടുക്കാത്തവർക്ക് ഭവന സന്ദർശനത്തിലൂടെ അടക്കം ബോധവൽക്കരണം നൽകുകയാണ് ആരോഗ്യവകുപ്പ്. ഇതിനിടെ രോഗപകർച്ചയുടെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം കേരളത്തിലെത്തി. തുടർന്ന് ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാകും ഏതൊക്കെ പ്രദേശങ്ങൾ സന്ദർശിക്കണമെന്നതടക്കം തീരുമാനിക്കുക. ഇതിനകം 100 ആളുകൾക്കാണ് ഇവിടെ രോഗബാധ സ്ഥിരീകരിച്ചത്. തലശ്ശേരി ഇരട്ടക്കൊലപാതകത്തിൽ പ്രതികളുമായുള്ള തെളിവെടുപ്പ് തുടരുന്നു. പ്രതികളെ കൊല നടന്ന സ്ഥലത്തെത്തിച്ചു. തെളിവെടുപ്പിനിടെ പ്രതികൾ കൊലപാതകത്തിനായി ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. CPIM പ്രവർത്തകരെ കൊലപ്പെടുത്തിയ പ്രതികൾ പിടിയിലായെങ്കിലും ഇവർക്ക് പിന്നിലെ ലഹരി മാഫിയ കണികളെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. തൃശൂർ കൊണ്ടാടിയ സ്വകാര്യ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. തൃശൂരിൽ നിന്ന് തിരുവില്ലാമല ഭാഗത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ അടക്കം 3 പേരുടെ നില ഗുരുതരമാണ്. രാവിലെ 8 അപകടമുണ്ടായത്. ചേലക്കഴ പഴയന്നൂർ ഭാഗത്ത് വെച്ച് മറ്റൊരു ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. ഈ സമയം 30 യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. തെലങ്കാനയിലെ ഓപ്പറേഷൻ താമരക്കേസിൽ ബി ഡി ജി എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ 4 പേരെ കൂടി അന്വേഷണ സംഘം പ്രതി ചേർത്തു. അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകാത്ത തുഷാറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേസിൽ 3 പേരെയാണ് ഇതുവരെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരുമ്പാവൂർ ദിഷ കൊലക്കേസിലെ പ്രതിയുടെ ഹർജി December 5 മാറ്റി. ജയിൽ മാറ്റത്തിനായി പ്രതി അമീറുൽ ഇസ്ലാം സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതി മാറ്റിയത്. കേരളത്തിന്റെ അസംബ്ലിയിലേക്ക് ജയിൽ മാറ്റം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഭാര്യയും മാതാപിതാക്കളും അസമിലാണ് ഉള്ളതെന്നും അവർ അതീവ ദാരിദ്ര്യത്തിലാണെന്നും അതിനാൽ ജയിൽ മാറ്റം അനുവദിക്കണമെന്നുമാണ് ആവശ്യം. മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്ക് തടയിടാൻ നിയമ ഭേദഗതിക്ക് ഒരുങ്ങിയ കേന്ദ്രം. 1960 നിയമം ഭേദഗതി ചെയ്യാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഇതിനുള്ള കരട് തയ്യാറായി. മൃഗങ്ങളെ കൊന്നാൽ 5 തടവും ക്രൂരമായി ഉപദ്രവിച്ചാൽ 3 തടവും അടക്കം 61 ഭേദഗതികൾക്കുള്ള കരടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവകുപ്പ് വികസന മന്ത്രാലയങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ കരടിൽ December 7 പൊതുജന അഭിപ്രായം തേടുന്നതിനായി പരസ്യമാക്കി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിലോ ബജറ്റ് സമ്മേളനത്തിലോ ബിൽ അവതരിപ്പിച്ചേക്കും. നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാനാണ് ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ചൈനയിലെ വടക്കു പടിഞ്ഞാറൻ സിൻജിയാങ് മേഖലയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 10 മരിക്കുകയും 9 പരിക്കേൽക്കുകയും ചെയ്തു. വ്യാഴാഴ്ച രാത്രിയോടെയാണ് സിൻജിയാങ് മേഖലയിലെ ബഹുനില കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായതെന്ന് സംസ്ഥാന വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തു. അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ കൂട്ടിച്ചേർത്തു. ലോകകപ്പിൽ ബ്രസീലിന് വിജയത്തുടക്കം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ സെർബിയയെ എതിരില്ലാതെ 2 ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ഖാനയ്ക്കെതിരെ പോർച്ചുഗലും കാമണൂറിനെതിരെ സ്വിറ്റ്സർലൻഡും വിജയം നേടി. ഖത്തർ ലോകകപ്പിൽ ഇന്ന് 4 മത്സരങ്ങളാണ് നടക്കുക. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.